മഹാഭാരതം ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തെ ഇത്രത്തോളം വിപുലമായി സംഗ്രഹിക്കാൻ കൽപ്പുള്ള മറ്റൊരു പാഠത്തെ നമുക്ക് കാണാൻ കഴിയില്ല മഹാഭാരതത്തിൻ്റെ പ്രാരംഭസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും കരുതുന്നത് ക്രിസ്തുവിന് മുമ്പ് ഒന്നാം സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിലെവിടെയോ ഉത്തരഭാരതത്തിൽ കുരുഗോത്രങ്ങൾക്കിടയിൽ അരങ്ങേറിയ ഒരു സംഘർഷത്തെ പാടിപ്പൊലിപ്പിച്ച ഗാനങ്ങളിലാകണം മഹാഭാരതം ആരംഭിച്ചതെന്നാണ് പലരും കരുതുന്നത് സൂതന്മാരും ആഗതന്മാരും കുശീലവന്മാരും ഒക്കെ പാടി നടന്ന വീരഗാനങ്ങളിൽ അത് തുടങ്ങുന്നു അവിടെ നിന്ന് പിന്നെ പല പല രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ട് പല പടവുകൾ പിന്നിട്ട് ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് അത് അതിൻ്റെ സമ്പൂർണമായ രൂപത്തിലേക്ക് എത്തിയതായി കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നര സഹസ്രാബ്ദത്തിൽ സഹസ്രാബ്ദത്തോളം വരുന്ന ഒരു കാലപരിധി മഹാഭാരതത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ഇത്രമേൽ വിപുലമായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെന്ന് കാണാൻ കഴിയില്ല കരുതാൻ കഴിയില്ല ഇപ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ തന്നെയും ബി സി എട്ടാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ടും മുതൽ എ ഡി ആദ്യ നൂറ്റാണ്ടുകൾ വരെ ഒരായിരം വർഷക്കാലത്തിൻ്റെ കാലപരിധിക്ക് ഉള്ളിൽ നിലവിൽ വന്നു എന്നാണ് പൊതുവേ കരുതുന്നത് മഹാഭാരതത്തിൻ്റെ കാലപരിധി വേണമെങ്കിൽ അതിനേക്കാളും വലുതാണ് എന്ന് കണക്കാക്കാൻ കഴിയും ഇത്തരമൊരു വ്യാപ്തി നൽകുന്ന ഒരു ജീവിത വൈബുല്യം ഈ കാലയളവുണ്ടാക്കിയ ആശയങ്ങളുടെയും ആഖ്യാന രൂപങ്ങളുടെയും ഒക്കെ കടന്നു കയറൽ അതുണ്ടാക്കിയ ദാർശനികവും താത്വികവുമായ സമീപനങ്ങളുടെ പ്രകാശനങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നാം ഇന്ന് കാണുന്ന വലിയൊരു ഒരു പരപ്പ് മഹാഭാരതത്തിന് കൈവന്നത് അതുകൊണ്ട് മഹാഭാരതം ഫലശ്രുതിയിൽ പറയുന്ന പ്രസിദ്ധമായൊരു വാക്യമുണ്ട് യതി ഹാസ്തി തതന്യത്ര എന്നെ ഹാസ്തിന കുത്രജിൽ ഇതിലുള്ളത് നിങ്ങൾക്ക് ലോകത്ത് പലയിടത്തും കാണാം ഇതിലില്ലാത്തത് എവിടെയും കാണാനാവില്ല എന്ന് പറയുന്നുണ്ട് മഹാഭാരതം സ്വയം അതൊരു അതിശയോക്യതിയായിട്ടും അലങ്കാരമായിട്ടുമൊക്കെ കണക്കാക്കാവുന്നതേയുള്ളൂ പക്ഷെ അതിലുള്ള ഒരു വാസ്തവം ഈ പറയുന്ന ഇത്ര ദീർഘമായൊരു ചരിത്രകാലയളവ് ഒരു ടെക്സ്റ്റിന് നൽകുന്ന ഒരു അതിസാ അത്യസാധാരണമായ ഒരു വ്യാപ്തിയുടെ സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വാക്യത്തെ എടുക്കാം അതുകൊണ്ട് തന്നെ ഇന്നൊരു ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു പാഠമായിരിക്കുന്നു തുടങ്ങുമ്പോഴാകട്ടെ ഒരു വീരഗാനങ്ങളുടെയോ അല്ലെങ്കിൽ പടപ്പാട്ടുകളുടെയോ രൂപത്തിൽ അത് ആരംഭിക്കുകയും ചെയ്യുന്നു അവിടെ നിന്ന് എണ്ണായിരം ശ്ലോകമുള്ള എന്ന രൂപം ഇരുപത്തയ്യായിരത്തോളം ശ്ലോ രണ്ട ഇരുപത്തയ്യായിരം ശ്ലോകമുള്ള ഭാരതം ഭാരത സംഹിത എന്ന രൂപം പിന്നെ ഒരു ലക്ഷം ശ്ലോകമുള്ള മഹാഭാരതം എന്ന രൂപം ഇതിനിടയിൽ ഏതാണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന എല്ലാ ആഖ്യാനങ്ങളും അതിൻ്റെ പാറ്റേണുകളും മഹാഭാരതത്തിൻ്റെ പാഠത്തിൽ കൂടിക്കലരുന്നുണ്ട് അങ്ങനെ ആഖ്യാനങ്ങളുടെ ആഖ്യാനമായി മഹാഭാരതം മനസ്സിലാക്കപ്പെടുന്നുണ്ട് കഥനങ്ങളുടെ കഥനമായി മഹാഭാരതം മനസ്സിലാക്കപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകളിലൂടെ പല രൂപങ്ങളിൽ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊരു എ കെ രാമാനുജൻ അതിനെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ഒരു പാഠമല്ല ഒരു പാരമ്പര്യമായിട്ടാണ് മഹാഭാരതത്തെ കാണേണ്ടത് എന്നതാണ് അത് ദീർഘകാലത്തെ പ്രവാഹത്തിലൂടെ പല രൂപങ്ങളിൽ പ്രവർത്തിക്കുകയും പല രൂപങ്ങളിൽ പ്രവഹിക്കുകയും പല രൂപങ്ങളിലേക്ക് സംക്രമിക്കുകയും ചെയ്ത ഒരു വിപുല പാരമ്പര്യത്തെയാണ് മഹാഭാരതം എന്ന് വിളിക്കുന്നത് അത് ഏകമാനമായ ഒരു പാഠത്തിൻ്റെ പേരല്ല